നമസ്കാരം. രാജു നാരായണ സ്വാമി ഐ എ എസിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ നീക്കം ആരംഭിച്ചിരിക്കുന്നു. 9 വർഷം കൂടി സർവീസ് ബാക്കിയുള്ളപ്പോഴാണ് അങ്ങനെയൊരു നീക്കം. അതും കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു പൂഴിക്കടകൻ. ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം. നല്ല ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുന്ന ഐ എ എസ് ഐ പി എസ് ലോബി തന്നെയാണ് ഇതിനു ചുക്കാൻ പിടിക്കുന്നത്. അവർ പറയുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന പിണറായി സർക്കാരിനെ ഇത്തരമൊരു അവസരം പാഴാക്കാൻ ഒരു താല്പര്യവുമില്ല. പ്രത്യേകിച്ച് രാജു നാരായണ സ്വാമി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നോട്ടപ്പുള്ളി ആയതോടെ കാര്യങ്ങൾ എളുപ്പമായി. കേന്ദ്രത്തിൽ അദ്ദേഹം പോയത് വാസ്തവത്തിൽ കേരളത്തിലെ പീഡനം ഭയന്നാണ്. എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് ഒരു തലവേദനയായിരുന്നു നാരായണസ്വാമി. അദ്ദേഹം അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കും. അതുകൊണ്ട് ഈ സർക്കാരുകൾ ഏത് മാറി വന്നാലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു പദവി ലഭിക്കുകയില്ല. എന്നാൽ ഈ സർക്കാർ വന്നപ്പോൾ കൃഷിമന്ത്രിയായ സുനിൽ കുമാർ അദ്ദേഹത്തിനെ കൃഷി വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. എന്നാൽ അവിടെയും അദ്ദേഹം വിവാദ നായകനായി ബിജു പ്രഭാകർ എന്ന ഐ എ എസുകാരനുമായി ഏറ്റുമുട്ടി. ബിജു പ്രഭാകറിൻ്റെ ഐ എ എസ് തന്നെ വ്യാജമാണ് എന്ന വാദമാണ് അദ്ദേഹം ഉയർത്തിയത്. അതായത് ഐ എ എസ് ഐ പി എസ് മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും വലിയ അഴിമതിക്കാർ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ അഴിമതി തുറന്നു കാട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഐ എ എസുകാരനാണ് രാജു നാരായണ സ്വാമി. അങ്ങനെ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ മേടിച്ചു പോകുന്നു. നാളികേര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനാകുന്നു. അവിടുത്തെ വലിയൊരു അഴിമതിക്ക് അദ്ദേഹം ചുക്കാൻ പിടിക്കുന്നു. സി ബി ഐ കേസെടുക്കുന്നു. ഒടുവിൽ അദ്ദേഹം അവിടെ നിന്നും പുറത്താകുന്നു. ഈ കാലഘട്ടം, അതായത് ആ ഐ എ എസ് കേന്ദ്ര സർവീസിൽ നിന്നും അദ്ദേഹം പുറത്താവുകയും അത് നിയമ നടപടികളെ തുടർന്ന് പുതുതായി ചാർജ് എടുക്കാനായിട്ട് ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്യുന്ന ഈ സമയത്ത് തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പിരിച്ചുവിടുന്നതിനുള്ള ശുപാർശയാണ് പോയിരിക്കുന്നത്. സർക്കാർ ഒരുപക്ഷെ നിഷേധിക്കുമായിരിക്കും. എന്തായാലും ഇതിനെ പറ്റിയ ഒരു ഐ എ എസ് കമ്മിറ്റി, ഐ എ എസ് സമിതി അദ്ദേഹത്തെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ഖേദകരവും നിർഭാഗ്യകരവുമായ അവസ്ഥയാണിത്. കാരണം ഒരു നിസ്സാരക്കാരനായ ഐ എ എസ് ഓഫീസർ അല്ല രാജു നാരായണ സ്വാമി. അദ്ദേഹം പഠിച്ചപ്പോൾ മുഴുവൻ 10-ാം ക്ലാസ് മുതൽ ഐ ഐ ടി മുതൽ പ്രീ ഡിഗ്രി മുതൽ ഡിഗ്രി മുതൽ ഐ എ എസ് വരെ അദ്ദേഹത്തിന് 1-ാം റാങ്കാണ്. ഐ എ എസ് പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ കേരളത്തിലെ വിരലിലെണ്ണാൻ പോലും കഴിയാവുന്നവരെ ഉള്ളൂ ഐ എ എസ്. ഐ എ എസിൽ 1-ാം റാങ്ക് നേടിയവർ. അങ്ങനെ ഐ എ എസിലെ 1-ാം റാങ്കുമായി സേവനത്തിലെത്തിയ ആളാണ് രാജു നാരായണ സ്വാമി എന്ന ചങ്ങനാശ്ശേരിക്കാരൻ. അദ്ദേഹം അഴിമതിക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്നു. നമുക്കറിയാം മൂന്നാറിലെ വി എസ് അച്യുതാനന്ദനോടൊപ്പമുള്ള ഓപ്പറേഷൻ, അവിടെ നിന്ന് തുടങ്ങിയ ആ അഴിമതി വിരുദ്ധ പോരാട്ടം ശക്തി പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്നതിനുള്ള നീക്കം സർക്കാർ നടത്തുന്നു. അതിലേറ്റവും ശ്രദ്ധേയം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത്. എന്തായാലും അപലപനീയമാണ്. അഴിമതിക്കെതിരെ ഒരു ഉദ്യോഗസ്ഥൻ നിലപാടെടുക്കുമ്പോൾ അയാൾക്ക് സേവനം നഷ്ടപ്പെടും, അദ്ദേഹത്തിന് പിരിച്ചുവിടുമെന്നത് ആത്മഹത്യാപരമായൊരവസ്ഥയാണ്. ജേക്കബ് തോമസ് 1.5 കൊല്ലത്തിലധികമായി സസ്പെൻഷനിൽ തുടരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് രാജു നാരായണ സ്വാമി നേരിടുന്ന ഈ പ്രതിസന്ധി. ഇതിനെ പൊതുസമൂഹം ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. സത്യസന്ധരായ ഐ എ എസ് ഓഫീസർമാർക്ക്, സിവിൽ സർവീസ് ഓഫീസർമാർക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത് സർക്കാർ ഇത്തരം മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കരുത്. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ 9 വർഷം സേവനമുള്ള ഒരു ഐ എ എസ് ഓഫീസറെ പിരിച്ചുവിടുകയല്ല. ഒരു കഴിവുമില്ലാത്ത, അഴിമതിയുണ്ട്, അഴിമതിയിൽ ആറാടി കിടക്കുന്ന അനേകം ഐ എ എസുകാരും ഐ പി എസുകാരും ഇവിടെ ഉണ്ട് എന്ന് മറക്കരുത്. സർക്കാർ ഈ നിലപാട് തിരുത്തുമെന്നും ഈ നടപടിയിൽ നിന്നും പിന്തിരിയുമെന്നും ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുന്നു.